ഹലോ യൂട്യൂബ്, എൻ്റെ പേര് പ്രത്യുഷ്. ഞാനിന്നുള്ളത് ഹരിയാന സ്റ്റേറ്റിലെ ഗുരുഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നിന്നൊരു 40 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ബുദേര എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രാമത്തിലാണ്. ഞങ്ങളിന്ന് വന്നത് ആക്ച്വലി ബൂബുക്കിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ, ഞാനിപ്പോൾ നിൽക്കുന്നതിനും ഒരു 10 കിലോമീറ്റർ അപ്പുറം സുൽത്താൻപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ ആദ്യം വന്നത്. പക്ഷേ രാവിലെ നല്ല ഫോഗായതിനാൽ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ബൂബുക്കിനെ തേടിയിട്ട് അവിടെയുള്ള എല്ലാ മരങ്ങളും, അതായത് അത് വന്നിരിക്കാൻ സാധ്യതയുള്ള എല്ലാ മരങ്ങളും ഞങ്ങൾ ഒത്തിരി നേരം സെർച്ച് ചെയ്തു. പക്ഷേ നല്ല ഫോഗ് കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെ ബൂബുക്കിനെ സെർച്ച് ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുവരും. ഇന്ന് നമ്മൾ ആക്ച്വലി പോകുന്നത് സുൽത്താൻപൂർ നാഷണൽ പാർക്കിനടുത്താണ്. ആ നാഷണൽ പാർക്കിനടുത്ത് അവിടെ ഒരു ഹോട്ടലുണ്ട്. അതായത് നാഷണൽ പാർക്കിൻ്റെ ഔട്ടർ സൈഡിലുള്ള ഒരു പാർക്ക്, ഒരു ഹോട്ടലാണ്. അപ്പം അവിടെ എന്താണെന്ന് വെച്ചാൽ, ആ ഹോട്ടലിന് മുന്നിലെ വലിയ മരത്തിൽ കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നത്തെ ആഴ്ചയൊക്കെ ബൂബുക്കിന് റിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഏതായാലും ബൂബുക്കിൻ്റെ നല്ല ഷോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു നമുക്കൊരു ബേഡിൻ്റെ എത്രയും നല്ല ഫോട്ടോ കിട്ടുന്നു, അതിനുള്ളൊരു ഇത് എന്താ പറയുക, നല്ലൊരു എത്രയും നല്ല ഫോട്ടോ കിട്ടുന്നു, അപ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് നമ്മളിവിടെ. ഇപ്പോൾ ആ അത്യാവശ്യം നല്ല ബേഡിൻ്റെ സൗണ്ട്സ് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന മരങ്ങളിൽ എവിടെയോ ആണ് ഈ ബൂബുക്കിനെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കണം, എത്രത്തോളം സക്സസ് ആകും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ സമയം 8:15 കഴിഞ്ഞു, എന്നിട്ടും നല്ല കോടമഞ്ഞാണ്. നന്നായിട്ട് ഫോഗുണ്ട്. രാജീവ് ഓരോ മരങ്ങളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് തന്നെയാണ് അവളുള്ളത്. ഇവിടെ ഈ കാണുന്ന ട്രീസിൽ ഏതെങ്കിലും ഒന്നിൽ അവളുണ്ടാകും. കാരണം ഇതിന് മുന്നേ സ്പോട്ട് ചെയ്തതും ഇതേ സ്ഥലത്ത് തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവരും ബൂബുക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ തന്നെ വന്നതാണ്. ബൂബുക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഹോക്കോൾ, ഇതിന് മലയാളത്തിൽ പുള്ളുനത്ത് എന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയൊരു മൂങ്ങയാണ്. ഒരു ഇരുണ്ട തവിട്ട് നിറത്തിലുള്ള പുറംഭാഗമാണ് ഇതിനുണ്ടാവുക. പിന്നെ തലയ്ക്ക് ചെറിയൊരു ചാര നിറമാണ്. തലയുടെ ഷേപ്പ് റൗണ്ട് അല്ല, വേറൊരു ഒരു ഓവൽ ഷേപ്പിലുള്ളതാണ്. പിന്നെ നല്ല ഡെൻസായ എന്താ പറയുക, മരങ്ങളുടെ ഇടയിലാണ് ഇത് ഉണ്ടാകുന്നത്. ഓപ്പണായ സ്പേസിൽ കാണാൻ സാധ്യത വളരെ കുറവാണ്. അത്യാവശ്യം ചെറിയൊരു ഉയരമുള്ള മരത്തിൽ നന്നായിട്ട് ഇലകളൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് ഉണ്ടാവുക. പിന്നെ ഇത് സൗത്ത് ഏഷ്യയിലാണ് അധികം ഇതിനെ കാണാറ്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഇതിനെ കണ്ടുവരാറുള്ളത്. അറ്റ്ലാസ്റ്റ് നമ്മൾ പുള്ളിയുടെ സ്ഥലം കണ്ടെത്തി. റോഡിലൊക്കെ പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ഇവിടെ കാണുന്ന ഈ മരത്തിൻ്റെ മുകളിലാണ് പുള്ളി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതിനെ കാണാനില്ല. എന്തായാലും പുള്ളി ഇനി വരാൻ സാധ്യത വളരെ കുറവാണ്.
നല്ല ഫോഗാണ് ഇവിടെ. പക്ഷികളുടെ നല്ല കരച്ചിലൊക്കെ ഇവിടെ കേൾക്കാം. ഞാൻ ഒത്തിരി നേരം നടന്നു ഇപ്പം ബൂബുക്കിനെ അന്വേഷിച്ച്, പക്ഷേ എവിടെയും കാണാനില്ല. അതിൻ്റെ നോർമൽ സ്പോട്ടിലൊക്കെ ഒത്തിരി നേരം നോക്കി, കാരണം ഈ ഫോഗ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ രാജീവ് ബൈനക്കോളർ ഉപയോഗിച്ചും കുറേ നോക്കിയായിരുന്നു. ആ ഒരു 10-15 മേലെ മരമുണ്ട്. അപ്പോൾ ആ മരം മുഴുവനായിട്ടും ചെക്ക് ചെയ്തു രാജീവ്, ഞാനും നോക്കി. പക്ഷെ ഫോഗ് കാരണം ക്ലിയർ ആയിട്ടൊന്നും കാണാൻ വയ്യ. ഇനി ഇവിടുന്ന് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കണം, കാരണം എന്തായാലും വന്ന സ്ഥിതിക്ക് അവനൊന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ബൂബുക്കിന് മുന്നേ എനിക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒത്തിരി കാണാൻ പറ്റും ഇതിനെ, പക്ഷേ ഇവിടെ നോർത്തിൽ ബൂബുക്ക് വളരെ റെയറായിട്ടാണ് കാണപ്പെടാറുള്ളത്. എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് ഈ ഫോഗ് ഒന്ന് കുറയണമെന്ന് നോക്കാം. ഫോഗ് കുറയുകയാണെങ്കിൽ ഒന്നുകൂടി അതിനെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങണം. ഒത്തിരി ബേർഡ്സ് ഇപ്പോഴും ഉണ്ട് ഇവിടെ, ഗ്രേ ഹോൺബിൽ, യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജിയൻ, ഒത്തിരി ബേർഡ്സ് ഉണ്ട് ഇവിടെ. എന്തായാലും നമ്മൾ ഒത്തിരി നേരം അവിടെ നിന്നിട്ട് നമുക്ക് ബൂബുക്കിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ രാജീവ് പറഞ്ഞു ഇപ്പം ബുദേര എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, ഇതിനടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബൂബുക്കിനെ കിട്ടാത്തതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ബുദേരയുള്ള വെറ്റ്ലാൻഡ് പോയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ സ്പീഷീസ് കിട്ടുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എൻ്റെ കൂടെ ഉള്ളത് രാജീവും ടോമും ആണ്. രാജീവ് നല്ലൊരു ബേഡറാണ്, പിന്നെ ടോം നമ്മളൊരു ബിഗിനർ ബേഡറാണ്, ബേഡർ കം ഫോട്ടോഗ്രാഫറാണ്. രാജീവിനുമായിട്ട് കൂടിയിട്ട് ഞാൻ ഏകദേശം ഒരു വർഷമാവുന്നു. പുള്ളി നല്ലൊരു ബേഡറാണ്, അത്യാവശ്യം നല്ല സ്പീഷീസൊക്കെ പുള്ളി, ഒത്തിരി സ്പീഷീസിനെ പുള്ളിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ പോകുന്നതെന്താണെന്ന് വെച്ചാൽ പുള്ളി ബേഡിനെ ഫൈൻഡ് ചെയ്യും, എനിക്ക് നല്ല ഫോട്ടോസും കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പുള്ളിയുടെ കൂടെ പോവാറ്. എന്തായാലും റോഡൊക്കെ അത്യാവശ്യം മോശമാണ് ഇത്, പക്ഷേ ഒരു വില്ലേജ് റോഡാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകണം ഇനിയും. അവിടെ ചെന്നിട്ട് ഈ ഫോഗ് ഉള്ളത് കൊണ്ട് നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക് പോയിട്ട്. അത്യാവശ്യം നല്ല ഏതെങ്കിലും ഫോട്ടോ, ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഫോഗൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സീ എന്താവുമെന്ന് അറിയില്ല. Yeah.
നമ്മളൊത്തിരി നേരം ബേർഡ് വാച്ച് ചെയ്തിരുന്നു, കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നില്ല. നേരത്തെ മൊത്തം നല്ല ഫോഗായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു, കുറച്ച് നല്ല ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഫ്ലൈയിങ് ഷോട്ട് കിട്ടിയായിരുന്നു, കോമൺ സ്നൈപ്പ് ഉണ്ടായിരുന്നു, ഒത്തിരി ഡക്സ് ഉണ്ട് അങ്ങ് മുന്നിൽ ഒക്കെ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ നല്ല അത്യാവശ്യം നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല. ബ്ലൂ ത്രോട്ടിൻ്റെ നല്ല ക്ലോസപ്പ് ഷോട്ട് കിട്ടിയായിരുന്നു. ഇപ്പം നല്ല ബ്ലൂ സ്കൈ ഒക്കെ ആയി, നല്ല ഗോൾഡൻ ലൈറ്റാണ്. ഇപ്പം ഗോൾഡൻ ലൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ലൈറ്റാണ്. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ നല്ല ഫോഗായിരുന്നു. ഫോഗ് എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഒരു 5 മീറ്റർ അടുത്തുള്ള എന്താ പറയുക, വണ്ടി പോലും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റോഡിൽ നിർത്തി എന്നിട്ടൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. ആ സമയത്ത് നല്ല ഫോഗായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ പറയത്തില്ല രാവിലെ അത്രയും ഫോഗ് ഉണ്ടായിരുന്നു എന്ന്.
നല്ല ബ്ലൂ സ്കൈയും അത്രയ്ക്ക് നല്ല വെയിലുമാണുള്ളത്. ഇവിടെ ഇപ്പോൾ ബുദര വില്ലേജിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു വെറ്റ്ലാൻഡ് ഉണ്ട്. ആ വെറ്റ്ലാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വെറ്റ്ലാൻഡിൽ നിന്ന് ഒത്തിരി ബേർഡ്സിനെ കിട്ടി. ഇപ്പം ഇത് യെല്ലോ ബെല്ലിയുടെ പ്രിണിയ. നെക്സ്റ്റ് നല്ല ഷോർട്സ് ആണ് കിട്ടിയത്. നെക്സ്റ്റ് കിട്ടിയത് പിന്നെ ഒന്നായിരുന്നു ഗ്രേസ്ഫുൾ പ്രിണിയ. അത് നല്ലൊരു ഷോർട്ടായിരുന്നു ഗ്രേസ്ഫുൾ പ്രിണിയാണ് കിട്ടിയത്. പിന്നെ സെറസ്ക്രീൻ ഉണ്ടായിരുന്നു പേറായിട്ട്. പിന്നെ കിട്ടിയത് പെയിൻറ്റഡ് സ്റ്റോർക്ക് ഒരു ഫ്ലയിങ് ഷോട്ട് കിട്ടിയായിരുന്നു. വേറെ ഒത്തിരി ഫോട്ടോ കിട്ടിയായിരുന്നു. പിന്നെ കിട്ടിയത് മാർഷ് ഹാരിയറിൻ്റെ ഫോട്ടോ ആണ്. അതും നല്ലൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് ബൂബുക്കിനെ തേടിയാണ് പോയിട്ടിരുന്നെങ്കിലും ബൂബുക്കിനെ നമുക്ക് കിട്ടിയില്ല. പക്ഷേ വേറെ ഒത്തിരി ബേർഡ്സിൻ്റെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് വേണം, ബിക്കോസ് ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. നിങ്ങളുടെ നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയുള്ള വീഡിയോ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ലവ് യു ഓൾ.